ഹലോ, ഹായ്. സിന്ധോമ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അമ്മയുടെ ഗുഡ് മോർണിംഗും അതുപോലെ തന്നെ സിന്ധോമ വ്ലോഗ്സിന്റെ സ്വാഗതമൊക്കെ കേട്ടില്ല നിങ്ങൾക്ക്? അതെ, സന്തോഷം വരില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്താ പറയാ, ഞങ്ങൾ അമ്മയ്ക്ക് വലിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് പോവാനുണ്ട്. വലിയ വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അമ്മനെ ചെറുതായിട്ടൊന്ന് ഹാപ്പി ആകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അമ്മയുടെ ഫോണൊക്കെ എങ്ങനെ കിട്ടിയെന്ന്. അമ്മയുടെ ഫോൺ എൻ്റെ ഹെയർ ഓയിലിൽ ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ, ടച്ച് കംപ്ലയിൻ്റ്. കുറേ വർഷമായിരുന്നു അമ്മ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാൽ കേട്ടോ. അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ വന്നു അമ്മയുടെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ഭയങ്കര പോറലായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ നന്നാക്കി തരാം അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ ഗ്ലാസ് ഒട്ടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വണ്ടി കൊണ്ടുവന്നാൽ കേട്ടോ. പക്ഷേ വണ്ടീന്ന് സോറി, ഫോൺ എടുത്തിട്ട് വന്നാട്ടോ. അപ്പോൾ എന്നോട് കുറേ നേരം ചോദിച്ചു ഇപ്പം എന്തിനാണ് പോകുന്നത്, ഇപ്പം ഇങ്ങ് വന്നല്ലേ ഉള്ളൂ, എന്താ ഇപ്പോൾ ഉപ്പറക്കി പോയിട്ട് വന്നല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ ചോദിച്ചു. ഇപ്പോൾ പോകണ്ടോ, കിടന്ന് ഉറങ്ങും കുറച്ച് നേരം, അങ്ങനെ ഇല്ലെന്നൊരു വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ കുറച്ച് അടവൊക്കെ ഇറക്കി ഇങ്ങനെ പോകുന്നതാണ്. വേറെ ഒന്നും കേട്ടോ, കാറിൽ ഇവിടെ നമ്മുടെ കാറിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കാൻ വന്നപ്പോൾ ഒരാളുടെ മുഖമൊക്കെ ഒരുമാതിരിയായിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു നമ്മുടെ സ്കൂട്ടിയിൽ സ്റ്റിക്കർ ഒട്ടിക്കണേ എത്ര രൂപ ആവുമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ ആ രണ്ട് മാസമായിട്ടുള്ളൂ. അപ്പോൾ എന്നോട് ഇങ്ങനെ ഞാൻ അതിന് ഇപ്പറേ ഇവരെ ചോദിച്ചാൽ കേട്ടോ, സ്കൂട്ടിയുടെ ഒട്ടിച്ചു കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാലും ഞാൻ വിചാരിച്ചു സർപ്രൈസ് ആയിട്ട് സിന്ധോമ വ്ലോഗ്സ് ഒന്ന് നമ്മുടെ അമ്മയുടെ വണ്ടിയിൽ അങ്ങ് ഒട്ടിച്ചു കൊടുത്തേക്കാം അല്ലേ. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി വന്നിരിക്കുന്ന ഇവിടെ ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിട്ട് അതാട്ടോ നോക്കുന്നത് ഭംഗിയുണ്ടോ ഭംഗിയുണ്ടോ അടിപൊളിയായിട്ടുണ്ട്. അമ്മയും അപ്പായും കൂടെ വലിയ അടുത്ത് കുറ്റിയൊക്കെ സെറ്റാക്കി മണ്ണി കുഴിച്ചിട്ടു മരുഭാവം വന്നത് ഇളക്കി മാറ്റുന്നുണ്ട് കേട്ടോ. ആ വലിയ താഴ്ചയില്ല എടാ, വണ്ടിക്കിട്ട് അങ്ങനെ ഇളക്കി ഇതാകുമ്പോഴത്തേക്ക് വന്ന് വീഴല്ലേ ഉള്ളല്ലേ. ആ അവിടെ അങ്ങ് പോക്ക്. കുഴിച്ചിട്ടോ ചുമ്മ. വലിച്ചിച്ചിരി അങ്ങ് നീക്കിയിട്ടാ അതെ, എന്നെ കൊണ്ട് വലിക്കാൻ വയ്യല്ല ഞാൻ വന്നേനെ. ഓഫ് വരുമോ കൈ? ഓക്കെ മതി, കുത്തി കയറും. ഇല്ല അത് കുഴപ്പമില്ല, അവിടെ കിടക്കട്ടെ, നമുക്ക് പോയിട്ട് വന്നിട്ട് റെഡിയാക്കാം. ഞങ്ങൾ ഫോൺ നോക്കാൻ പോവാണ് ഗൈസ്. അല്ല കയറിപ്പോയി ഗൈസ്, അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാ കേട്ടോ. അമ്മ ഉണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞ ഫോൺ നന്നാക്കാൻ പോവാന്ന്. ഇല്ല കഥ കടിച്ചു കയറി, കൊച്ചു കഞ്ഞാൽ ചിലപ്പോൾ കരഞ്ഞാലേ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക്. മോനെ ആ ശരി ഓക്കെ, എന്നാൽ പതുക്കെ വൃത്തിക്ക് ചെയ്തിട്ട് വന്നാൽ മതി. കൊച്ചും അമ്മയും കൂടെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അല്ല കൊച്ചു ചിലപ്പോൾ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കരയും. വർത്താനമൊക്കെ പറഞ്ഞ് പതുക്കെ പോകുന്നുണ്ട്. അമ്മ നോർമൽ ഗ്ലാസ് ഒട്ടിച്ചാൽ പോരെ, ഏ മതിയോ? ആ അല്ല വില കൂടിയതൊക്കെ ഉണ്ടാവേ എന്തോ. ഓക്കെ നല്ല വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ, വലിയ വെള്ളം ആയിട്ടില്ലേ. എന്തോ അമ്മച്ചമ്മയുടെ അടുത്ത് നിന്നോയേ, ബായ് ഉമ്മ ഉമ്മ. ആ അമ്മ ഫോൺ പോയി നന്നാക്കിയിട്ട് വരാവേ, ഓയിലിൻ്റെ ഫോണ്. ഓക്കെ അമ്മച്ചമ്മയുടെ അമ്മയുടെ നന്നാക്കണം, രണ്ടും നന്നാക്കണം. എൻ്റെ ഹെയർ ഓയിലിൻ്റെ ഫോൺ പോയിട്ട് ഭയങ്കര ടച്ച് കംപ്ലയിൻ്റ് ഗൈസ്. അപ്പോൾ ഞാനത് നമ്മുടെ ജോൺ ചേട്ടനെ ഇന്നലെ വിളിച്ചപ്പോൾ ജോൺ ചേട്ടൻ പറഞ്ഞു ഇന്ന് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഇന്നലെ ജോൺ ചേട്ടൻ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫോൺ നന്നാക്കാമെന്ന് വിചാരിച്ചു. പറപ്പിക്കൂ പാപ്പാ. ഓക്കെ പാപ്പാ. ആ അല്ല ടാറ്റാ ശിനി ഐസി ജൂസി അക്കീമ എല്ലാം കൊണ്ടുവരാം. ഓക്കെ ഞങ്ങളിവിടെ ഫോൺ നന്നാക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. അപ്പോൾ വന്ന വഴി നമ്മുടെ ശ്രീക്കൂട്ടനെയൊക്കെ കണ്ടു കേട്ടോ. ശ്രീക്കൂട്ടൻ സന്തോഷമാണ് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. നമ്മളപ്പോൾ സിന്ധോമേടത്തിലെ വണ്ടിയിൽ സർപ്രൈസ് ആയിട്ട് സിന്ധോമ വ്ലോഗ്സ് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആ അത് മതി, ആ സൈഡിൽ കൊടുത്താൽ മതി, അതായിരിക്കുമല്ലോ രസം. സന്തോഷമാവും പറഞ്ഞു കേട്ടോ, ഇടി കൊച്ചിൻ്റെ പേര് എഴുതി, കൊച്ചിൻ്റെ പേര് ഒട്ടിച്ചു കൊടുക്കണേ, അവൾക്ക് അതാ സന്തോഷമാകത്തത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അമ്മയുടെ ചാനലിൻ്റെ പേര് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അമ്മയുടെ ഫോൺ ശരിയാക്കാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നാ കേട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഗൈസ് കൊണ്ടുവന്നത്. ശ്രീകൂട്ടം പറഞ്ഞു കേട്ടോ 100 രൂപ കൊടുക്കുവാണെങ്കിൽ അവൻ ഒട്ടിച്ചു തരാമെന്ന്.
അപ്പൊ വിളിച്ചു വരാം എന്നാ പിന്നെ വണ്ടി ഇത് കേടി 100 രൂപ കൊടുക്കും. ഇപ്പൊ ഒട്ടിച്ചിട്ട് ഇനി അവരെ വിട്ടാതെ ആശാൻ അവിടെ നിന്ന് അമ്മാവിന്റെ അടുത്ത് നിന്ന് കത്തി വയ്ക്കുന്നുണ്ട്. ഇവരിവിടെ എല്ലാം റെഡി ആക്കട്ടെ കേട്ടോ. നമുക്ക് ഈ സൈഡില് ഒട്ടിക്കാട്ടോ. സൈഡിലാ നല്ല ചേട്ടൻ പറഞ്ഞു നടുക്കൊട്ടിക്ക്. ഇവിടെ ഞാൻ ഇവിടെ ഇവിടെ ചെയ്യാന്ന് വിചാരിച്ചാ വന്നേ, പക്ഷെ അവിടെ വേണ്ട, സൈഡ് വഴിയെങ്ങാനും കണക്ട് അല്ല, ഇങ്ങനെ എങ്ങാനും കണക്ട് ചെയ്ത് കൊടുക്കണം, അതാണ് രസം ഉണ്ടാവും. അങ്ങനെ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു, ഈ സൈഡ് വഴി തന്നെ പറ്റുള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ. ചിന്തമ്മ എന്തായാലും കാണുമ്പോൾ ഷോക്കാകും ഉറപ്പാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര രൂപയാവും എന്നൊക്കെ എന്നോട് ചോദിക്കാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ കൊണ്ട് അടിച്ചു കൊടുക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. ഒരു സെലിബ്രേറ്റ് വരുന്നുണ്ട് ഗൈസ്, ഒളിഞ്ഞു നോക്കുക. പല്ല് കുട്ടക്കാട്ട സെലിബ്രേറ്റ്. പെങ്ങന്മാർ വീട്ടിൽ വന്ന പറഞ്ഞത് അറിയത്തില്ല കാണാൻ. ആണോ 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 അന്ന ഇച്ചിരി നിനക്ക് നല്ലതാണ്. കാലല്ലേ ഓടിച്ചടാ അവന്നെ. ആണോ അന്നാ ഇങ്ങനെ വന്നേക്ക് വിലയുള്ള ആണോ കാലൊരെണ്ണം ഒടിക്കേണ്ടി വരും. അത് ചെയ്യാം. വലിയൊരു ബോർഡ് കെട്ടിച്ച് ഞങ്ങൾ ആശുപത്രി വെച്ചൊരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലല്ല തല്ലല്ല ആണെന്ന് അറിയത്തില്ല കേട്ടോ. എന്നെല്ലാം കുർത്തക്കേട് ഒപ്പിച്ചോ ശ്രീ. അങ്ങനെയല്ല ഭാവത്തോടെ ചോദിച്ചേ. അല്ല ഞാനത് നോക്കുവാ. നല്ല പ്രാവശ്യം വിട്ടു ഞങ്ങക്ക് ഞങ്ങള് കൂടെ പുറപ്പുകൾ അങ്ങനെ കേട്ടോ. മാങ്ങ ചക്ക പ്രാവശ്യം വിട്ട് പേരക്ക. അല്ല ഔഷധങ്ങളല്ല കുറച്ച് തിന്നുണ്ടായി വേണ്ട. അവൻ എന്നെ ചീത്ത പറയുന്ന കേസ് നീ കാലനക്കാണ്ട് വയ്ക്കാതെ എടുത്തും പറഞ്ഞ നെകളിക്കാൻ നിൽക്കണ്ടത് ഞണ്ണി എണ്ണി നടന്നാ നിനക്ക് ഏ ഒരു മാസം കൂടെ ഞണ്ടണം. അവൻ പോവാ കേട്ടോ മഴയൊക്കെ വരുന്നതിന് മുമ്പായിട്ട്. കുഞ്ഞിനാണെങ്കിലും പേരൻസിന്റെ ഓരോ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഭയങ്കര ഒരു സന്തോഷമായിട്ടോ. അപ്പൊ നമ്മുടെ ചിന്തമ്മകളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എത്ര മണിക്കാണോ ഇടുന്നത് അത്ര ആ ഒരു മണി ഫോളോ ചെയ്തോണ്ട് അമ്മ അങ്ങനെ വീഡിയോ അധികം മുടക്കിയിട്ടേ ഇല്ലല്ലേ. നമ്മളൊക്കെ അലസട്ടാ 10 മണിക്ക് അല്ലെ 11 മണിക്ക് 12 മണിക്ക് ഇത് കറക്റ്റ് 9 മണി എന്ന് പറഞ്ഞാൽ 9 മണിക്ക് ആളുടെ വീഡിയോ വന്നു. 9 മണിക്ക് സിന്ദമ്മ വ്ളോഗ്സിന്റെ വീഡിയോ വന്നിരിക്കും. അപ്പൊ ഇത് റോഡാണ് കേട്ടോ, ആശുപത്രിയിലോട്ട് പോകുന്ന വഴി. അപ്പൊ അതുകൊണ്ട് നല്ല തിരക്കുണ്ട്, വണ്ടികളുടെ സൗണ്ട് ഉണ്ട്. അപ്പൊ സിന്ദമ്മ വ്ളോഗ്സ് എന്നൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി ബില്ലൂടെ കൊടുത്തിട്ട് നമുക്ക് നേരെ ഫോൺ കടകളിട്ട് പോകട്ടെ. ഫോണും കൂടെ റെഡി ആക്കണം, അല്ലെങ്കിൽ ആളെന്നെ തട്ടും. ഫോണിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വന്നേ. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഇപ്പത്തെ ഒരു ലുക്ക് ഇതേണ്ടേ ഇങ്ങനെയാണ് കേട്ടോ. ഒറ്റടിക്ക് കണ്ടറിയാം അല്ലേ, ഒരു യൂട്യൂബ് ചാനലിലുള്ള ഒരാളുടെ വണ്ടിയാണെന്ന് കണ്ടറിയാൻ പറ്റും പെട്ടെന്ന്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ എന്തോ സ്റ്റിക്കർ അവര് അന്നുങ്ങാണ്ട് ഒട്ടിച്ചതാ കേട്ടോ, വണ്ടി ഇറക്കുന്നു. ഇപ്പൊ അത് പാടായിട്ട് കിടക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ വിച്ചൂസേ, സൂപ്പർ കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. പോവാ ഇപ്പൊ വിച്ചു അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയൊക്കെ പോയേക്കോ കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക കേട്ടോ, കാര്യം എനിക്ക് കാലിന് നല്ല വേദന ഫീൽ ആവുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അമ്മയും കൊച്ചും ഇല്ല, ചിലപ്പോൾ കൊച്ചിനെ ഉറക്കോ വല്ല ആയിരിക്കും, കഥ തോന്നിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് വിളിക്കാം പതുക്കെ ഇവിടെ കയറിയിട്ട്. പാടാണോ? എന്നാ അവിടെ തന്നെ വെക്ക്, അവിടെ തന്നെ വെക്കെന്നാ. ഓഹ് അത് ടാസ്ക് ആട്ടോ വെച്ചു. തള്ളി കയറ്റേണ്ട അവസ്ഥയാണ് ഗൈസ്, വണ്ടി കയറ്റിട്ടേ.
ആശാനെ, ആശാൻ എന്തിട്ടാ കാണിക്കുന്നത്? കുറെ നേരമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തള്ളുന്ന. ഇവരെന്തിയെ? ആ അതെ, സിംഗപ്പെണ്ണ് വന്നുണ്ട്. ചിങ്കപ്പെണ്ണേ, ചിഞ്ചപ്പെണ്ണേ, ചീനപ്പെണ്ണെ, എന്നടക്കുവായിരുന്നു ഇത്രോ നേരം. അമ്മച്ചമ്മനെ വിളിച്ചിട്ട് വന്നേ, അമ്മച്ചമ്മനെ വിളിച്ചിട്ട് വന്നേ. കുഞ്ഞ് ചെല്ല്, അമ്മച്ചേനെ കഴുത്തി വിട്ടിട്ട് കറങ്ങി കളിക്കുന്നു. അമ്മച്ചമ്മേ, അമ്മച്ചമ്മേ അടി ചൂന, ചൂനി അമ്മ എവിടെയാ? ആ കഞ്ഞൂറ്റി പോരാ അമ്മച്ചമ്മ, കഞ്ഞൂറ്റണം. കുട്ടിയോ കമ്മല്? അമ്മ നോക്കട്ടെ, അമ്മ എപ്പോൾ വേണമെങ്കിലും വരും കേട്ടോ. അതുകൊണ്ട് ക്യാമറ ഓൺ ആക്കി തന്നെ. ഇതെന്നടക്കു വരുന്നത്? അത് വെറുതെ അമ്മയുടെ മോൻ കാണാൻ വൈ, ഇങ്ങോട്ടൊന്ന് ഇറങ്ങി തന്നെ. ഗ്ലാസ് ഒട്ടിച്ചു അമ്മയുടെ ഫോണിൽ. ഞാൻ ചുമ്മാ എന്തെങ്കിലും ഡെയിലി മൈ ലൈഫ് വല്ലതും കേറ്റാലോ എന്ന് വിചാരിച്ചോണ്ട് ചുമ്മാ വീഡിയോ എടുത്തോണ്ട് വന്നതാ. ആണോ? അന്നാ ഇങ്ങനെ ഇറങ്ങി വന്നാ, സൂത്രം കാണിച്ചു തരാം. വാ നേരെ വണ്ടിയിലോട്ട് ഒന്ന് നോക്കി. ആദ്യ അക്ഷരം കുറിക്കുന്നു ഫുള്ള്. അവരുടെ അവിടുത്തെ ഒരു സാധനം വണ്ടിയുടെ പുറത്ത് വെച്ച് അതേപടി ഇവിടെ വരെ കൊണ്ടുവന്നു, തിരിച്ചു കൊടുത്തിട്ട് വരാൻ. അവളുടെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു. എന്റെ ഫോൺ കംപ്ലൈന്റ് ആട്ടോ. ആ കൊടുത്തു കൊടുത്തു. ജോൺ ചാൻ അവിടെ ഇല്ല. ഇഷ്ടപ്പെട്ടത് അവിടെ വെച്ച് എനിക്ക് ആ മുഖം കണ്ടപ്പോ തോന്നി കേട്ടോ, ഒരു മെച്ചമ്മ ഉള്ള ഫോണ്. എന്നാ പിന്നെ അങ്ങ് എഴുതിയേക്കാന്ന് വിചാരിച്ചു. സൈഡിലാട്ടോ എഴുതിയേക്കുന്നത്. റേറ്റ് എത്രയാവും? ആ പറ്റുമോ? അപ്പൊ ഞാൻ അതിന് മുമ്പ് ഞാൻ അവിടെ ചോദിച്ചായിരുന്നു കേട്ടോ, സ്കൂട്ടി എഴുതാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ. അമ്മ എന്നോടാട്ടോ ചോദിച്ചു. അമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. സൂപ്പർ, നല്ല രസമുണ്ട്. എടുപ്പായി, എടുപ്പായി, വണ്ടി മുന്നിൽ നിൽക്കുന്നുണ്ട്. നല്ല രസമായി കേട്ടോ. അപ്പൊ ഇനി എവിടെ സിന്ധമ്മനെ കണ്ടാലും അമ്മയുടെ വണ്ടി ഞാൻ തിരിച്ചറിയണം. സിന്ധമ്മ വ്ളോഗ്സ് നോക്കിയാ അത് കേട്ടോ. അതുണ്ടാവും വണ്ടി എവിടെ വെച്ചിട്ട് പോകുന്ന ഒരേടെ അമ്മയ്ക്കില്ല. എന്നാ മരുന്ന്? ഒരു ലോഡുണ്ട് കേട്ടോ. രാവിലെ അമ്മനെ കൊണ്ട് പോയപ്പോ ഞാൻ മരിച്ചു. എനിക്ക് ഈ കൈക്ക് ഭയങ്കര ചോറ് തന്നെ ഉണ്ടാവും. മരുന്ന് തന്നാ അതെ, ഒരു ലോഡ് മരുന്ന് കേട്ടോ. അമ്മയും അമ്മയുടെ വണ്ടി ഉണ്ടാവും. അതെ കേറ്റി വെച്ചോ. അതെ പൂച്ച കേറുന്നുണ്ട്. നല്ല രസമായില്ലേ? എടുപ്പായില്ലേ? ആ മേളത്തെ സ്റ്റിക്കറിന്റെ പെട്രോൾ ഒരു ഇച്ചിരി തേച്ച് തുടച്ചു കളഞ്ഞാ മതി പറഞ്ഞേ. അവര് തന്നെ ഒട്ടിച്ചേക്കുന്ന. നല്ല രസമായി കേട്ടോ. അയ്യോ അത് തുടച്ചു കളയാണ്ടല്ലേ. പോകുന്നുണ്ടോ വിച്ചു? പോവല്ലേ, പോകുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോടാ തരാന്ന് പറ. ആ കൊച്ചു കളിക്കുന്ന കാറാട്ടോ. പോയല്ലേ, പോയി പോയി. നല്ല രസമായി കേട്ടോ. എടുപ്പായി. ഞാൻ ഇവിടെ ഒന്ന് കേറട്ടെ കൈസ് ഇല്ലെങ്കിൽ. ആണോ? ഓ കൊച്ചിന്റെ കാറ് എന്റെ പോന്നു. കാറ് പോരാ അമ്മച്ചമ്മക്ക്. നല്ല രസമുണ്ടല്ലേ. നല്ല രസമുണ്ട്. അടിപൊളി. ഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അവൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്നത് നോക്കി. എന്റെ മുഖം വെച്ചേക്കുന്നു. സിന്ധമ്മളോസ് നീ കണ്ടോണ്ടിരിക്കുന്ന അവൻ ആലോചിക്കുന്നത്. ഹോണ്ടാന്ന് മാത്രമേ വണ്ടിയിൽ പേരുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് പേര് മാറ്റി സിന്ധമ്മ വ്ളോഗ്സ് ആക്കി കേട്ടോ. അവിടെ വെച്ച് ശ്രീകുട്ടിനെ അമ്മാവനൊക്കെ ഉണ്ടായിരുന്നേ. അപ്പത്തേക്ക് അമ്മാവൻ പറയായിരുന്നു ജാനിക്കുട്ടിയുടെ പേര് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ പൊന്നെ വേണ്ട അമ്മാവാ സിന്ധമ്മ വ്ളോഗ്സ്. ജാനിക്കുട്ടിയുടെ കീ ആയാലും എഴുതി പറഞ്ഞു. എന്തോടാ കണ്ടോ അത്രയും കാര്യമുള്ളായിരുന്നു. സൂപ്പർ സൂപ്പർ. ആ അകത്ത് വെച്ചാ പൂച്ച കേറിയിരിക്കും. അതാ ഇപ്പത്തെ ഒരു പ്രശ്നം. ഇല്ല ഫോൺ കിട്ടില്ല. അമ്മയുടെ ഒട്ടിച്ചില്ല. അമ്മ വിചാരിച്ചു ഞാൻ ഗ്ലാസ് ഒട്ടിക്കാൻ പോയതാന്ന്. പിന്നോടി അത് ഞാൻ വെറുതെ ഭംഗിയാക്കി പറഞ്ഞല്ലേ. എന്ത് പോർലൊട്ടിക്കാൻ കൊടുത്താ ഞാൻ വീഡിയോ അതിനകത്ത് എടുത്തേനെ. ഭയങ്കര സ്ക്രാച്ച് ആട്ടോ. ഒരു ഗ്ലാസ് മേടിച്ച് ഒട്ടിച്ചൂടാ മനസ്സേ. നാണം കേട്ട പരിപാടി. ഒരു ഒരു യൂട്യൂബറുടെ ഫോണാന്ന് പറഞ്ഞാ മനുഷ്യരു വല്ല ഒലക്കം വെച്ച് നിലകെട്ടടി. അപ്പൊ എന്റെ ഫോൺ കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടട്ടെ, നമുക്ക് പോയി മേടിക്കണം. വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. വെയിൽ കൊള്ളുന്നുണ്ട് കേട്ടോ.
സന്തോഷമായില്ലേ? ഓക്കെ, ഇടക്കിടക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ. ഇപ്പൊ തരാം, ഇപ്പഴത്തെ വശത്ത് സർപ്രൈസ് ആക്കി തരാം. പാപ്പുല്ലാത്ത കളിയില്ല. ആണോ? ഞാൻ പാപ്പുല്ലോ ടിക്കറൊക്കെ അടിച്ചോണ്ട് ഓർക്കാൻ പറഞ്ഞ് കൊണ്ടു തന്നല്ലേ. ഇത് നല്ല വെറൈറ്റി കറികളും ചോറും. അത് പറ്റത്തില്ല. ഇപ്പൊ സമയം ദേ 2:30, മൂന്നാകാൻ 10 മിനിറ്റ് അല്ലേ, 2:30. ഞങ്ങൾ ലേറ്റ് ആയിട്ടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, ആശുപത്രി പോയോണ്ട് കടയിൽ നിന്ന് കഴിച്ചു. അപ്പം സാധാരണ ചെല്ലൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നാ പിന്നെ കടയിൽ നിന്ന് തന്നെ ചോറും എല്ലാം നിന്നിട്ട് വൈകുന്നേരത്തെ എത്തിയാ മതി വിചാരിക്കും. പക്ഷെ ഞങ്ങൾ അങ്ങനെ അല്ല കേട്ടോ, ഞങ്ങൾക്ക് ഉള്ളത് മതി. ഉള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കും. അപ്പൊ ഞാൻ വന്നിട്ട് പെട്ടെന്ന് ചോറ് വെച്ചു, ഇച്ചിരി കുഴക്കാൻ ആരംഭിച്ചു. ഇത് ഇന്നത്തെയാണ്. എന്നാ പെട്ടെന്ന് രണ്ട് മുട്ട എടുത്ത് പൊരിച്ചു, സാലഡും ഉണ്ടാക്കി. അമ്മൂന് ചോറ് വേണ്ടെന്ന് പറഞ്ഞ വിഷ്ണു സാലഡ് കണ്ടപ്പോ എന്തേ ചാടി. അയ്യോ ഞാൻ അറിഞ്ഞില്ല, എന്നോടുണ്ടല്ലോ ഗ്ലാസ് ഇത് ഒട്ടിക്കാൻ അതും പറഞ്ഞോണ്ട് കൊണ്ടുപോയാ. ഫോണില് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് തന്നെ. ആ ഞങ്ങള് മോളിൽ പോയി നിന്നപ്പോഴൊക്കെ എടുത്തോ. അതൊരു ഡൗട്ടായിട്ട് വേണ്ട, നമ്മളൊരു വാ മാമ ഞാൻ ഓടിയോ ഓടിയായോ ചിരി തന്നെ പിന്നെ ആണോ. എന്നാ സാലഡ് കൂട്ടി വന്ന വാ. അമ്മമ്മ ഉണ്ടോ? അമ്മൂന്റെ ഗുളികയായിരിക്കുന്ന കേട്ടോ, ഉച്ചക്കാ കഴിച്ചു വന്നിട്ട്. ഓരോന്നാ അത് ഇതായിരിക്കും, കാൽസ്യം ഗുളികയോ വിറ്റാമിനോ വല്ലതും ആയിരിക്കും. ആ അത് വിറ്റാമിനോ കാൽസ്യമോ ആയിരിക്കും. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ. ഇന്ന് കൂടുതലും അമ്മും വിഷ്ണു അരികയുടെ വീഡിയോയ്ക്ക് അകത്ത് എല്ലാവരും ഒത്തിരി സന്തോഷം. അവർ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചുകൊണ്ട് കൊണ്ടു തന്നു, ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. രാവിലെ തന്നെ ആശുപത്രി പോയി വന്ന് എനിക്ക് ഇടതുകൈക്ക് വേദനയില്ല. ഞാൻ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇടതുകൈക്ക് ഭയങ്കര വേദന, എന്നാ പ്രശ്നമൊന്നും അറിയത്തില്ല. ഈ നടുവിൻ്റെ പ്രശ്നത്തിൻ്റെ തന്നെയാണ് ഈ പ്രാവശ്യം എനിക്ക് തീരുമാനമായിട്ട് 2 ദിവസം അല്ലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, അത് ഏറ്റവും വലിയൊരിത്. പിന്നെ ഈ തിരുമ്പം ഈ ശ്വാസം മുഴുവൻ ചുമയുള്ളതുകൊണ്ട് പിന്നെ മടിച്ച് മടിച്ചിരിക്കുവാണ്. ഇനി അടുത്ത മാസം ആകുമ്പോഴത്തേനും എങ്ങനെയും പറ്റുവാണെങ്കിൽ പോകണം, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. തിരുമാതേൻ്റെ ആ തോന്നുന്നു. പിന്നെ ഞാൻ ഇന്ന് അമ്മൂൻ്റെ ആയതിന് ആശുപത്രി പോയപ്പോഴത്തേക്കും ഞാനും ഓർത്തോയെ കാണിച്ചു. അപ്പോൾ കുറേ മരുന്ന് തന്നിട്ടുണ്ട്, കുറേ പുറത്തുനിന്ന് കുറിച്ച് തന്നു, എല്ലാം ഇപ്പം നീ കഴിച്ചു. നല്ല വേദനയാണ്. ഈ വലതുവശത്തിനായിരുന്നു എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പം ഭയങ്കരമായിട്ട് ഇടതുവശത്തിനാണ്. രാത്രി കിടന്നിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കാൻ പോലും പറ്റുന്നില്ല. അതൊരു വേദന എന്നാന്ന് അറിയത്തില്ല. ഈ മഴക്കാലമാകുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് 3-4 മാസത്തേക്ക് വേദനകളുടെ കൂമ്പാരമാണ്. പറഞ്ഞിട്ട് അല്ല, ഇനി ജീവിതത്തിൽ അങ്ങോടനീളം ഇത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ആ എന്തെങ്കിലും ആവട്ടെ അല്ലേ, ദൈവം കാണട്ടെ, എല്ലാം ദൈവം കേൾക്കട്ടെ, എല്ലാം അവനെല്ലാം അറിയുന്നുണ്ടല്ലോ അല്ലേ. അത്രേ ഉള്ളൂ, അത്രേ മാത്രമേ ഉള്ളൂ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളായിരുന്നു. അവർ കിടക്കുന്നു കേട്ടോ, കിടക്കാനായിട്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ചെന്നേ വൈൻഡപ്പെങ്കിലും ഞാൻ എടുത്തേക്കാം, എന്നിട്ട് അങ്ങോട്ട് വീഡിയോ എഡിറ്റ് ചെയ്തേക്കുന്ന അമ്മുവാണ് ബാക്കി എഡിറ്റും ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അമ്മന് വ്യത്യാസമൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ, കാലിനൊക്കെ റെസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, ഓക്കെ കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ അവരോടൊന്നും ഇടിച്ചു പിടിച്ചു കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.